നമസ്കാരം. തിരിച്ചറിയുക മോദി ലക്ഷ്യമിടുന്ന വേട്ടപ്പെട്ടികൾ. കൊറോണ രോഗബാധിതരുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അരുന്ധതി റോയ് അടക്കമുള്ളവരാണെന്ന് പറയുന്നു. മാവോവാദികളും ചില ജിഹാദ് തീവ്ര ഇസ്ലാമിക സംഘടനകളും അവരുടെ ചാനലുകളും പത്രങ്ങളും ഉണ്ട്. നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ വ്യാജ പ്രചാരണത്തിലൂടെയും മോദിയെയും സർക്കാരിനെയും താറടിക്കാനാണ് ഇവരുടെ ശ്രമം. വിഘടനവാദികളും ഇസ്ലാമിക ഭീകരരും ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദിയെ പിന്നിൽ നിന്ന് കുത്തി താഴെയിറക്കി ഭാരതത്തെ ചിന്ന പിന്നാക്കാനാണ്. ചൈനയുടെ ആസൂത്രിതമായ ഒരു ജൈവായുധ ആക്രമണം തന്നെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ കാരണം അവർ വ്യക്തമാക്കുന്നുണ്ട്. 2021 ഫെബ്രുവരി വരെ കൊറോണ നിയന്ത്രണത്തിൽ ഇന്ത്യയിൽ യാതൊരു വാഴ്ചയുമില്ല. തുറന്ന് സിനിമ തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളും തുറന്നു. സ്കൂളുകൾ താഴെത്തട്ടിലൊഴികെ തുറന്നു. ഭാരതം സാധാരണഗതിയിലേക്ക് വളർന്നുകയായിരുന്നു. ഇന്ത്യൻ വാക്സിൻ ഇന്ത്യക്കൊപ്പം 87 വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു. ചൈനയുടെ വാക്സിനേക്കാൾ ഇന്ത്യയുടെ വാക്സിൻ ആയിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയങ്കരവും ആവശ്യക്കാരുമുള്ളതും. ഈ സമയത്താണ് കർഷക സമരം കെട്ടടങ്ങിയത്. ഇന്ത്യയിൽ കാര്യമായ സമരങ്ങളില്ലാത്ത കാലം. ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ചർച്ച നടക്കുകയും ചെയ്തു. 2021 മാർച്ച് ആയപ്പോഴേക്കും പ്രധാനപ്പെട്ട ചില ആയുധ ഇടപാടുകളിൽ കരാറായി. ഒപ്പം ധാരാളം പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യ ഉത്പാദിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തു. ഏപ്രിൽ 7 ബണ്ടുപാടയിൽ CRPF ഭടന്മാർക്കു നേരെ മാവോവാദികളുടെ ആക്രമണം ഉണ്ടാക്കുന്നു. സുരക്ഷാ കാര്യം പരിശോധിച്ച കേന്ദ്ര സർക്കാർ ശക്തമായി തിരിച്ചടിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഏപ്രിൽ 10-നും 15-നും ഇടയിൽ 5-6 ദിവസം കൊണ്ട് കൊറോണ ബാധ രൂക്ഷമായ തോതിൽ രണ്ടാം തരംഗമായി മാറിയത്. എല്ലാ മുൻകരുതലുകളും തകിടം മറിഞ്ഞ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതേസമയം ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മറ്റ് അയൽ രാജ്യങ്ങളിലോ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നുമില്ല. ഏപ്രിൽ 20 ആയപ്പോഴേക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ത്യക്ക് മരുന്നില്ല, രോഗം പെരുകി, നിയന്ത്രണങ്ങൾ പോയി തുടങ്ങിയ വാർത്തകൾ ആസൂത്രിതമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതേസമയത്ത് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറാണെന്നുള്ള വാർത്തയും വന്നു. ഏപ്രിൽ 24 ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിയുകയും സൈനികർ മരിക്കുകയും കാണാതാവുകയും ചെയ്തു. അതേസമയത്ത് തന്നെ ചൈനയിലെ മാധ്യമങ്ങളിൽ അതിർത്തി തർക്കം സംബന്ധിച്ച ചർച്ചകളിൽ ഇന്ത്യ യാതൊരു ആനുകൂല്യവും പ്രതീക്ഷിക്കരുത് എന്ന വാർത്തയും വന്നു. ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത് ചൈനയുടെ പിന്തുണയോടെയുള്ള ജൈവായുധ പ്രയോഗമാണ് എന്ന സംശയം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക തുടങ്ങിയ ഒരു രാജ്യങ്ങളിലും ഒരു രണ്ടാം തരംഗം ഉണ്ടായില്ല. അവിടെയെല്ലാം 2.5 മാസത്തിന് മുൻപുള്ള സ്ഥിതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു പരിധിവരെ ഇതിന് പല കാര്യങ്ങളുമാണ് സാധ്യതയായി കാണുന്നത്. ഫാർമ കമ്പനികൾ ലക്ഷ്യമിട്ടിരുന്ന $6 ട്രില്യൺ ബിസിനസ് തകർന്നു. വാക്സിൻ കച്ചവടം ഇല്ലാതെയായി. $500 ബില്യൺ വിപണി മൂല്യമുള്ള മാസ്ക് കച്ചവടവും എവിടെയും എത്തിയില്ല. ഈ തരത്തിൽ ഔഷധങ്ങളുടെ മേഖലയിലായാലും മറ്റ് അനുബന്ധ മേഖലയിലായാലും ഇന്ത്യ ഉണ്ടാക്കിയത് അത്ഭുതപൂർവമായ നേട്ടമായിരുന്നു. PPE കിറ്റിന്റെ കാര്യത്തിൽ തുലം ദുർബലമായിരുന്ന ഇന്ത്യ 2.5 മാസം കൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായി മാറുകയായിരുന്നു. ഈ തരത്തിലുള്ള നിരവധി തിരിച്ചടികളാണ് ഒരുപക്ഷെ ഇന്ത്യ ലക്ഷ്യമിടാൻ കാരണമായത്. മാധ്യമ ദിനപത്രം എഴുതിയ ഒരു ലേഖനത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്ക് ഒരു സർക്കാർ വേണമെന്നാണ്. അതീവ ഹതാശരായിരിക്കുന്നു. നമുക്കൊരു സർക്കാർ ഇല്ല. നമ്മുടെ വായുശേഖരം കുറഞ്ഞു വരുന്നു. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ലഭിച്ച സഹായങ്ങൾ കൈവശം ഉണ്ടായിട്ട് പോലും അവ എന്ത് ചെയ്യണം എന്നറിയാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. നമുക്ക് എന്താണ് ഇപ്പോൾ ഈ നിമിഷം ചെയ്യാനാവുക? 2024 വരെയൊന്നും നമുക്കിനി കാത്തിരിക്കാനാവില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ദിവസം വന്നേക്കുമെന്ന് സങ്കല്പിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചെയ്യുന്നതിനും വേദം ജയിലിലേക്ക് പോകാനാണ് വ്യക്തിപരമായി എനിക്ക് താല്പര്യമെന്നും പറയുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ വീടുകളിലും തെരുവുകളിലും ആശുപത്രികളുടെ വരാന്തകളിലും വൻനഗരങ്ങളിലും ഗ്രാമങ്ങളിലും കാടുകളിലും വയലുകളിലുമെല്ലാം മരിച്ചു വീഴുമ്പോൾ ഒരു സാധാരണ പൗര എന്ന നിലയിൽ എന്റെ എല്ലാ അഭിമാനബോധവും വിഴുങ്ങിക്കൊണ്ട് ദശലക്ഷക്കണക്കായ സഹ പൗരജനങ്ങൾക്കൊപ്പം ചേർന്ന് അഭ്യർത്ഥിക്കുന്നു, സർ ദയവായി രാജിവെച്ചിരുന്നു. ഞാൻ താങ്കളോട് കെഞ്ചുകയാണ്. ഇപ്പോഴെങ്കിലും ഒന്ന് ഒഴിഞ്ഞുപോകും. മാധ്യമം പറഞ്ഞ ഇതേ വാക്കുകൾ തന്നെയാണ് നേതാവ് അരുന്ധതി റോയിയും ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് ആകസ്മികമല്ല. ഇതിന്റെ പിന്നിലെ അജണ്ട വ്യക്തമാണ്. നരേന്ദ്രമോദിയെ തകർത്തെറിയാനുള്ള ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോൺഗ്രസിന്റെ പങ്ക് എന്താണ്? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇതുവരെ ഇന്ത്യയിൽ 200,000-ൽ കൂടുതൽ പേരാണ് മരിച്ചിട്ടുള്ളത്. മരണങ്ങൾ 6 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ 6 സംസ്ഥാനങ്ങൾ 5 കോൺഗ്രസ് ഭരിക്കുന്നതാണ്. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ. 6-ാമത്തെ സംസ്ഥാനം ഡൽഹിയാണ്. ബാക്കി 30 സംസ്ഥാനങ്ങളിലായി ഉണ്ടായതിന്റെ അത്രയും മരണങ്ങളാണ് ഈ 6 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 6 സംസ്ഥാനങ്ങളിലെ മൊത്തം ജനസംഖ്യ 34 കോടിയാണ്. അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 24%. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി ഉണ്ടായത് മൊത്തം മരണസംഖ്യയുടെ 27% മാത്രമാണ്. അതിന്റെ ഇരട്ടിയാണ് ഈ 6 സംസ്ഥാനങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണുമ്പോഴാണ് കോൺഗ്രസിന്റെ
പങ്ക് സംശയത്തിന്റെ നേരിൽ